Bowling through the defense. In the air, Sreesanth takes it. India win. Unbelievable scenes here at the bull ring. What a match for a 2020 final. India, the world champions. A massive, massive success. India, the world TT. Welcome to Geethu's show, where the legends meet. ഇന്നത്തെ നമ്മുടെ ഷോയിലെ ലെജൻഡിനെ പ്രത്യേകിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു നെയിം കൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ശ്രീശാന്ത് എന്നുള്ള ഒരു പേര് കേട്ടാൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എന്താ പറയാ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാസ്റ്റ് വേൾഡ് കപ്പ് എടുക്കാനുള്ള ഒരു ക്യാച്ച് എല്ലാം നമ്മുടെ കേരളത്തിന്റെ ഉള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ശ്രീശാന്ത്. വെൽക്കം ശ്രീശാന്ത്. വളരെ നന്ദി. ഇത്രയും നല്ല എനിക്ക് തോന്നുന്നു ലെജൻഡ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ. സോ വളരെ നന്ദിയുണ്ട് ഇത്ര ഷോയിൽ ഭാഗമായതും വന്നവരെല്ലാരും അർജുന അവാർഡ് ഈവൻ ഇൻക്ലൂഡിംഗ് യു. അപ്പം ഇറ്റ്സ് എ ഗ്രേറ്റ് മോട്ടിവേഷൻ, ഇറ്റ്സ് ഇൻസ്പിറേഷൻ ഫോർ എ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് ഓൾസോ. അപ്പം തീർച്ചയായിട്ടും ഇതിൽ ഭാഗം കഴിയാൻ വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഇതിന്റെ നമ്മുടെ ഷോയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും സ്ട്രഗിളിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. എവ്രിബഡി ഹാസ് ചെറിയതോ അല്ല വലുതോ ആയിട്ടുള്ള സ്ട്രഗിൾസ് ആണ്, പക്ഷെ അറ്റ് ദി എൻഡ് യു വിൽ സക്സീഡ് അല്ലെ. അപ്പൊ അത് എനിക്ക് യങ്സ്റ്റേഴ്സിനും അല്ലെ കാണുന്നവർക്ക് അതൊരു ചെറിയൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നല്ലൊരു എനിക്ക് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻസ്പയർഡ് എവ്രി യങ്സ്റ്റേഴ്സ് ഔട്ട് ദേർ. സോ ഇതാണ് മെയിൻ മോട്ടീവ് ഓഫ് ദിസ് ഷോ. ആൻഡ് ഐ ആം സോ ലക്കി ദാറ്റ് ഐ ക്യാൻ ഹാവ് എൻ ഇന്റർവ്യൂ വിത്ത് യു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ക്രിക്കറ്റ്? അല്ലെങ്കിൽ ഞാൻ എവിടെ ഒരു ഇന്റർവ്യൂല് കണ്ടു, 8 years old ആയിരുന്ന ഒരു കുട്ടി എപ്പോഴും ബുക്കിൽ ഇങ്ങനെ എഴുതുമായിരുന്നു, അല്ല എന്റെ ചെറുപ്പത്തില് ഞാൻ കാക്കൂർ എന്ന് പറഞ്ഞൊരു മൂവാറ്റുപുഴയിലാണ് ജനിച്ചത്. അപ്പൊ മൂവാറ്റുപുഴയിൽ നിന്ന് എനിക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, 6 weeks old. ആറാഴ്ച പ്രായമുള്ളപ്പോ എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ലൈഫ് ത്രെറ്റനിങ് ആണെന്നൊക്കെ പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അതിനുശേഷം അമ്മൂമ്മ എന്നെ, ഞാൻ നാലാമത്തെ കുട്ടിയുണ്ട്, അമ്മൂമ്മ നമ്മളെ എന്നെ നാട്ടിലോട്ട് കൊണ്ട്, എന്നെയും എന്റെ ചേച്ചിയും ദിപ്പി ചേച്ചിയും മധുമാധകൃഷ്ണൻ ചേട്ടന്റെ
ഞാനും അമ്മൂമ്മയും ചേച്ചിയും മാത്രമാണ് താമസിച്ചോണ്ടിരുന്നത് നാട്ടില്. അപ്പൊ ആ നാട്ടില് ആകെ കളിക്കുന്നത് കുട്ടിയും കോലും, പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കാക്കൂർ കാളവയൽ, അതിപ്പോ ഇല്ല. അപ്പൊ നമ്മുടെ ഈ വയലിലായിരുന്നു കാക്കൂർ കാളവയൽ. അപ്പൊ അതായിരുന്നു ബിഗസ്റ്റ് സ്പോട്ട്. അപ്പൊ എന്താ പറയുന്ന, എല്ലാവരുടെയും ആ ഇൻസ്പിറേഷൻ കാണുമ്പോ, പിന്നെ എന്റെ അമ്മാവൻ ജലന്ധറിൽ നിന്ന് വന്നപ്പോഴാണ്, ജബൽപൂരിൽ നിന്ന് വന്നപ്പോഴാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ് മനസ്സിലാവുന്നത്. ഒരു പ്ലാസ്റ്റിക് ബാറ്റും പ്ലാസ്റ്റിക് ബോളൊക്കെ മേടിച്ച് വന്നു ഉത്സവത്തിന്ന്, അങ്ങനെയാണ് ക്രിക്കറ്റ് തുടങ്ങിയത്. അപ്പം സാധാരണ ആൾക്കാർ ഇപ്പോഴത്തേക്കാളും ഫെസിലിറ്റീസ് അന്നറിയാലോ, ഒട്ടും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കാക്കൂരിൽ നിന്ന് പിന്നെ നാട്ടിൽ വന്നു. നാട്ടിൽ എന്ന് പറഞ്ഞാൽ കോതമംഗലത്ത് വന്നു അച്ഛന്റെ തറവാട്ടില്. അവിടെ വെച്ച് എന്റെ കുറെ കസിൻസിനെ കണ്ടപ്പോ എല്ലാം ചേട്ടന്മാരാണ്, എന്നെക്കാളും മിനിമം 6 വയസ്സ് മുതവരാണ് എല്ലാവരും. അപ്പം എന്നെ ഒരു ബോള് പറക്കിയായിട്ടാണ് ക്രിക്കറ്റ് ആയിട്ട് നിർത്തിയത്. അപ്പൊ ഈ കാട്ടില് ബോള് പോകുമ്പോ, പറമ്പില് ബോള് പോകുമ്പോ ബോൾ എടുത്തരാൻ വേണ്ടിയായിരുന്നു എന്റെ മെയിൻ ജോലി. അപ്പൊ ഒരു വാശിയായി, അവരെക്കാളും ബെറ്റർ ആവണമെന്നായി. അപ്പം എനിക്ക് തോന്നുന്നു കൊതമംഗലത്തെ തറവാട്ടിലെ ആ ഇനീഷ്യൽ സ്റ്റേജസ് തീർച്ചയായിട്ടും ഇപ്പോഴും ഇന്ത്യ കളിച്ചു കാണും, ടെന്നീസ് ബോൾ കളിച്ചു, ഇന്ത്യ കളിച്ചു, വേൾഡ് കപ്പ് ജയിക്കാനൊക്കെ പറ്റി. പക്ഷെ എപ്പോഴും ഇഫ് യു ആസ്ക് മീ, പഴയ കാര്യങ്ങള് ഇന്ത്യക്ക് കളിച്ച മനസ്സിനേക്കാളും കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഓർമ്മകൾ വരും. അപ്പം തീർച്ചയായിട്ടും ഇത് എനിക്ക് പറയാനുള്ളത്, ഏതൊരു യങ്സ്റ്ററും സർക്കംസ്റ്റാൻസ് നോക്കരുത്. കാരണം എന്റെ ലൈഫില് എനിക്ക് തോന്നുന്നു കാക്കൂരിൽ നിന്ന് കൊതമംഗലം, കൊതമംഗലത്ത് നിന്ന് എടപ്പള്ളി, എടപ്പള്ളിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പോയി. എന്റെ ചേട്ടൻ യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ട്, ചേട്ടൻ എം എ കോളേജ്, മാറത്തനേഷ്യസ് കോളേജ് കൊതമംഗലത്ത് കോളേജ് ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ പേർക്ക് അറിയില്ല മധു ബാലകൃഷ്ണൻ പാട്ടുകാരൻ എം എ കോളേജിന്റെ ഓപ്പണിംഗ് ബോളറാണ് പുള്ളി. അപ്പൊ എല്ലാവരും യെസ് അബ്സല്യൂട്ട്ലി. അപ്പം ബട്ട് എവ്രിബഡി ഇസ് ഇൻ ടു ആർട്സ്. ഞാനും എന്റെ ചേട്ടനും ഒഴിച്ച് ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റിക് ആണ്. അപ്പം എന്തോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സൗത്ത് സോൺ അവിടെയൊക്കെ വിൻ ചെയ്തു അല്ലേ ഡാൻസ്? ബൂഗി ബൂഗി എന്ന് പറഞ്ഞൊരു ബ്രേക്ക്, അത് കൊതമംഗലത്തെ ഒരു ബോണിയും നജീബ് സാർ, ഇപ്പോഴത്തെ സിനിമയിലെ കൊറിയോഗ്രാഫർ ആണ്. പണ്ട് അദ്ദേഹം ഒരു ഡാൻസ് ക്ലബ്ബ് നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ അരങ്ങേറ്റം ഒരു തൊടുപുഴയിലൊരു കല്യാണത്തിലായിരുന്നു എന്റെ അരങ്ങേറ്റം, ബ്രേക്ക് ഡാൻസ് അരങ്ങേറ്റം. അത് രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ വെച്ച്. അതിനുശേഷം അല്ല, ഞാൻ 8th standard വെച്ചാണ് ഓൾ ഇന്ത്യയിലെ സെക്കൻഡ് കോമ്പറ്റീഷൻ അടിച്ചത്. ബ്രേക്ക് ഡാൻസ് ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ ഓൾ കർണാടക ഫസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് വി വെന്റ് ടു ബോംബെ. അപ്പൊ ഫസ്റ്റ് ആയത് അവിടെ സെന്റ് സേവിയേഴ്സ് ബോംബെയിലെ ഒരു പെൺകുട്ടിയായിരുന്നു. ആക്ച്വലി മെൻ വുമൻസ് ഇല്ലല്ലോ, അത് സിംഗിൾസ് സോളോ പെർഫോമൻസ് ആൻഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഗ്രൂപ്പിന് നമ്മള് തേർഡ് എന്തോ ആയി, തേർഡ് അല്ല നമുക്ക് എന്തോ പോയിന്റ്സ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ആർട്ടിസ്റ്റിക് തീർച്ചയായിട്ടും ഡെയിലി അല്ല, ക്ലാസ് ബങ്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പോർട്സ് പേഴ്സൺ എപ്പോഴും ഗ്രൗണ്ടിലാണ്. ബാംഗ്ലൂർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും ദ ബിഗസ്റ്റ് മോട്ടിവേഷൻ വാസ് എന്താ പറയണേ, ഐ വോണ്ട് ടു ബി നോൺ. കാരണം എന്റെ ചേച്ചി നിവേദിത സഞ്ജീവ് കലാതിലകമായിരുന്നു, മൂന്ന് വർഷം അടുപ്പിച്ച്. എന്റെ ചേട്ടനാണെങ്കിലും കലാപ്രതിഭ അങ്ങനെയൊക്കെ ആയിരുന്നു കോളേജില്. എല്ലാരും പഠിക്കാനും എടുക്കരുത്, എല്ലാരും പഠിത്തത്തിലും. എന്റെ അളിയൻ എന്ന് പറഞ്ഞ മധു ബാലകൃഷ്ണൻ ആണെങ്കിൽ സിംഗർ. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെ പറയും, നമ്മുടെ കല്യാണത്തിനൊക്കെ തറവാ നമ്മൾ നാട്ടിൽ പോകുന്ന പോലെ കല്യാണത്തിന് പോകുമ്പോ അമ്മയോട് ചോദിക്കും എന്തായി മണി, മണി എന്നാണ് അമ്മ വിളിക്കണത്, മണി ചേച്ചി എന്തായി എന്റെ നാട്ടില് ഗോപു, എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഗോപു എന്നാണ്. ഗോപു എന്തായി, ആ കുട്ടിയും കോലും കളിച്ചിട്ട് എവിടെയെങ്കിലും എത്തിയോ, ബോള് പറക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ പറമ്പിലൊന്നും അല്ല ഗ്രൗണ്ടിലാണല്ലോ. അപ്പൊ അങ്ങനെ കളിയാക്കൊക്കെ ചെയ്യണം അണ്ടർ 19 അണ്ടർ 16 കളിക്കുന്ന സമയത്ത്. അപ്പൊ അതൊരു വാശിയായി. ഫുട്ബോൾ കളിച്ച കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറെ കസിൻസ്. പിന്നെ ഒളിമ്പിയൻസ് ഇൻക്ലൂഡ്, ദേർ ആർ സോ മെനി ഒളിമ്പിയൻസ് ഇൻ കേരള. അപ്പം വൈ ഡോണ്ട് യു ഫോളോ സംബഡി ഹൂസ് ഡൺ ഇറ്റ് എന്നുള്ള രീതിയിലായിരുന്നു മെയിൻ. ഭാഗ്യത്തിന് ആ ടൈമിൽ ടിനു യോഹന ഇന്ത്യക്ക് കളിച്ചു. ടിനു ചേട്ടൻ കളിച്ചോടുകൂടി ഔട്ട് വയസ്സേ ചിലപ്പോ പറയുന്ന, വൺസ് യു പ്ലേഡ്, വൺസ് യു റെപ്രസെന്റേഡ് ഇൻ ഓസ്ട്രേലിയ ഓർ വെൻ യു പ്ലേഡ് ദി ബാസ്കറ്റ്, സോറി, സോ യു ഗേവ് എ ഇൻസ്പിറേഷൻ ഫോർ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്. അപ്പം ആ ടിനുച്ചേട്ടൻ കളിച്ചപ്പോഴും പെട്ടെന്ന് ടിനുച്ചേട്ടൻ കളിച്ചു, അത് എന്റെ ഡ്രീം ആയിരുന്നു. ആദ്യത്തെ മലയാളി ഇന്ത്യക്ക് കളിക്കുന്നത് എന്റെ ഡ്രീം ആയിരുന്നു. അപ്പൊ ടിനുച്ചേട്ടൻ കളിച്ചപ്പോ ഇത്തിരിയുടെ വാശിയായി, ഓ ടിനുച്ചേട്ടന്റെ ഫോളോ ചെയ്ത് നോക്കാം. അങ്ങനെ എം ആർ ഫീസ് ഫൗണ്ടേഷൻ, അങ്ങനെയാണ് ക്രിക്കറ്റിനോട് തുടങ്ങിയത്. ഐ മീൻ എന്റെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും, ഭയങ്കര ബ്രീഫ് അല്ലേ, ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുള്ളൂ.
കഥ പറയുന്ന പോലെ ഒരു അതായിരിക്കും ബെറ്റർ കാരണം ഒരു യങ്സ്റ്റർ ആണെങ്കിൽ ഇപ്പം ഈവൻ സം പീപ്പിൾ ഹൂസ് ഗിവൺ അപ് അറ്റ് 30 ഓൾസോ 40 ഓൾസോ 45 50 ഓൾസോ ക്രിക്കറ്റ് സ്പോർട്സ് സ്പോർട്സ് മാത്രമല്ല ഏതൊരു ആർട്ട് ആണെങ്കിലും സ്പോർട്ട് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും സം പീപ്പിൾ ജസ്റ്റ് ഗിവ് അപ് ബട്ട് ദേ സ്റ്റിൽ കീപ് ട്രൈങ് പക്ഷേ ഫിയറോ ഫീലർ ഉള്ളപ്പം മിക്കവരും നമ്മൾ സ്കൂളിൽ തൊട്ട് പഠിപ്പിക്കുന്നത് അത് നമ്മളെ കൊണ്ട് ആവില്ല ദേ ആർ ബെറ്റർ പേഴ്സൺ ഒരു വേറെ സ്റ്റേറ്റ് ടീമിന്റെ അണ്ടർ 19 കളിക്കുമ്പോഴേക്കും ഓർമ്മയുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ ടീമിലുള്ള പ്ലെയർ നോക്കുന്നത് ദൈവമേ ഡ്രസ് കണ്ടോ ഷൂസ് കണ്ടോ അങ്ങനെയാണ് നോക്കുന്നത് നമ്മളെ കൊണ്ടൊക്കെ അത് പറ്റുമോ ലൈക് ആ ഒരു യങ് ആയിരിക്കുന്നില്ലേ അതൊരു ഭയങ്കര ഇങ്ങനെ നോക്കി പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു ആബ്സല്യൂട്ട്ലി മനസ്സിലാവും അതെ സത്യം വെൻ യു പ്ലേ അഗൈൻസ്റ്റ് അത് ശരി വെറും ജാട മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ യു ഗെറ്റ് ഇൻസ്പയർഡ് സോ ഐ തിങ്ക് ടുനിച്ചേട്ടൻ കളിച്ചപ്പം ടുനിച്ചേട്ടൻ അത്ര സ്പീഡൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അണ്ടർ 19 ടൈമില് അപ്പോ പിന്നെ ഇറ്റ് വാസ് മോർ ഓഫ് പെർഫോമൻസ് ആൻഡ് കൺസിസ്റ്റൻസി എനിത്തിങ് യു വാണ്ട് ടു അച്ചീവ് ടു ബി കൺസിസ്റ്റന്റ് അപ്പോ അണ്ടർ 19 സ്റ്റേറ്റ് ടീം തൊട്ട് നല്ല ദൈവാനുഗ്രഹം കൊണ്ട് ക്ലബിലും എല്ലാത്തിലും പിന്നെ ഞാൻ കൊറേ ടെന്നീസ് ബോൾ മാച്ചസ് കളിക്കുമ്പോ അപ്പൊ ഈ ലോക്കൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടി കൊറേ യങ്സ്റ്റേഴ്സ് ഇത് കാണുമ്പോ ഞാൻ പറയാനുള്ളത് ടെന്നീസ് ബോൾ കളിക്കാനായിട്ട് യാതൊരു തെറ്റുമില്ല ടെന്നീസ് ക്രിക്കറ്റേഴ്സിനോട് പ്രത്യേകം പറയും ടെന്നീസ് ബോൾ കളിക്കുമ്പോൾ ഷോൾഡർ പോവും എന്തിനാണ് ഓവർ കളിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ രഞ്ജി ട്രോഫി മാച്ചിനെങ്കിലും കൂടുതൽ ആളുകൾ നമ്മുടെ ടെന്നീസ് ബോൾ രാത്രി ടൂർണമെന്റ്സിൽ ഇപ്പൊ നമ്മുടെ ഫുട്ബോൾ ആണെങ്കിൽ സെവൻസ് ഒക്കെ പോലെ ഇഷ്ടം പോലെ ആളുകൾ വരും അപ്പൊ ആ പ്രഷറിൽ നോർമൽ ഒരു ടെന്നീസ് ബോൾ ടൂർണമെന്റ് കളിക്കണം വൈകുന്നേരം കളിക്കുന്ന പോലെ അല്ല ടൂർണമെന്റ് കളിക്കുമ്പോൾ യു ഗെറ്റ് എക്സ്പീരിയൻസ് അതൊരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് സത്യം പറഞ്ഞ ഗ്രൗണ്ടിൽ ഇന്ത്യ കളിക്കുന്ന നേരത്തെ ആ ഫസ്റ്റ് ബോൾ ഒഴിച്ച് ബാക്കിയൊന്നും അധികം വേൾഡ് കപ്പ് ഫൈനൽ വരെ ദർ വാസ് എ നെർവസ്നെസ് അല്ലാണ്ട് സ്റ്റബൺ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഇന്നലെ കൂടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞോളൂ ടെന്നീസ് ബോൾ എനിക്കെന്തോ ടെന്നീസ് ബോൾ ടൂർണമെന്റ്സിനോട് ഞാൻ പ്രൊമോട്ട് ചെയ്യണല്ല പക്ഷെ എങ്കിലും ടെന്നീസ് ബോൾ കളിക്കണം ഐ മീൻ ലോക്കൽ ടൂർണമെന്റ്സ് എന്തായാലും കളിച്ചേ പറ്റും നമുക്കറിയാം ഹൗ ഡു ദ അദർ പേഴ്സൺ വിൽ യുനോ അവരെങ്ങനെ കളിക്കുന്നു നമുക്കറിയാം പക്ഷെ നമ്മൾ ടൂർണമെന്റിന് പോകുമ്പോൾ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഷർ മോർ പ്രഷർ പീപ്പിൾ ആർ വാച്ചിങ് യു യുനോ ലോട്ട് ഓഫ് തിങ്സ് ആർ ദേർ So you'll gain a lot of, you know, that's experience and exposure. You know, I played in Australia. Ah, paid part. Yes, correct. Because, see, you took the initiative. Then I went for the Indian team in Kali Camp. Everyone was very nervous, tension. I was like, nothing, come on, yeah. It's just, just a game. Normal approval Kali Camp. It's another game. That's all. So, I'm going to Vaikimbo. I'm going to Vaikimbo. You have done superb. I mean, well-deserved awards. And Google page, it was like, introduction. Yeah, thank you. So, achievements. So, you are inspired a lot of things. If you are aware of what you are aware of, nothing is impossible. Satyam item, we are represented in India. Tirichayattum. ഇതിനു മുമ്പ് വിജയൻ ചേട്ടന്റെ കണ്ടു കാണും അഞ്ജു ചേച്ചിയുടെ കണ്ടു കാണും ഇവരെല്ലാവരും സാധാരണ റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഫാസ്റ്റിച്ച് ഫൈബേഴ്സ് കൂടുതലുണ്ടാവും ജനിച്ചപ്പോ ദാറ്റ് ഇസ് ജീൻസ് ഗോഡ്സ് ഗ്രേസ് പക്ഷേ ദാറ്റ് ഇസ് ലക്കി പക്ഷെ അത് മാത്രല്ല അതിലും കൂടുതലും ഭയങ്കരമായിട്ട് അധ്വാനിക്കും അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ചിനു ചേട്ടനെ കണ്ടാണ് വന്നത് അല്ലെ ഐ മീൻ നോട്ട് കണ്ടാണ് വന്നല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പം ഒരു ഇൻസ്പയർഡ് ആയി റിയലി ഇപ്പൊ കേരള ടീമിന്റെ കോച്ചാണ് ചിനു ചേട്ടൻ യു ആർ കം ബാക്ക് ഓൾസോ ദേ സോ ഹൗ ഡു യു ഫീൽ ദാറ്റ് ചിനു ചേട്ടൻ ഈസ് ദേർ ഫോർ യു അല്ല ചിനു ചേട്ടനെക്കാളും എനിക്ക് എന്താ ഏഞ്ചൽ ഓഫ് ഗാർഡ് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു Angels is one, Guardian of Angels is one. അതുപോലെ എനിക്ക് ടി സി ഓനൻ സാറിനാണ് എനിക്ക് ഭയങ്കര കാര്യമാണ് എനിക്ക് യുനോ എപ്പോ കണ്ടാലും ഒബ്വിയസ്ലി ഈസ് എൻ ഒളിമ്പിയൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എന്താ റെക്കോർഡ്സ് ഒക്കെ ആ ടൈമിലൊക്കെ വി നോ എന്റെ ഏജിൽ വരെ ഇറ്റ് സോ ഡിഫിക്കൽട്ട് ടിൽ 2007 നമ്മൾ വേൾഡ് കപ്പ് ജയിക്കുന്നവരെ ക്രിക്കറ്റിനധികം എല്ലാരും പറയും ഇന്ത്യയിൽ ഭയങ്കര പക്ഷെ കേരളത്തിൽ അറിയാലോ കേരളത്തില് മെയിൻലി ഫുട്ബോൾ
അതെ അതെ വോളിബോൾ ബാസ്കറ്റ് അതൊക്കെ വന്നു താങ്ക്സ് ടു യു ഓൾ സ്റ്റാർട്ടഡ് പിന്നെ ബാഡ്മിന്റൺ കൊറേ ബാഡ്മിന്റൺ പ്ലേയേഴ്സ് ആണ് അപ്പൊ ക്രിക്കറ്റേഴ്സേ ഇല്ല അപ്പൊ ആ ടൈമില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വന്നിട്ട് നിശ്ചയായിട്ടും ആ കളിച്ചത് ഉറപ്പായിട്ടും പക്ഷെ അതിലും ഇമ്പോർട്ടൻ്റ് പക്ഷെ ഡി സി സാറിനെ ഞാൻ കണ്ട ദിവസം ഫസ്റ്റ് ആയിട്ട് കാണുവാണ് ഞാൻ തിനിച്ചേട്ടൻ ഇന്ത്യ കളിച്ചപ്പോ ജസ്റ്റ് ഒരു ബൊക്കയോ അങ്ങനെ ഒന്ന് കാണാൻ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് പോവാണ് അപ്പൊ ഞാൻ പിന്നെ ഫോൺ വഴിക്ക് ബൊക്ക എടുത്ത് അതിന്റെ ഓവറാവോ അങ്ങനെയാവോ എന്തായാലും പോയത് കൊറേ ആളുകള് കൊറേ മീഡിയ കൊറേ ആളുകള് അദ്ദേഹത്തിനെ കാണാൻ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തിരിച്ചോണ്ട് പോലെ അറിയില്ല അപ്പൊ തിനിച്ചേട്ടൻ എടപ്പള്ളിയിലെ വീട്ടിലാണ് പണ്ട് താമസിച്ചിരുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക അപ്പൊ കാണാൻ പറ്റണില്ല അയ്യോ ഇന്റർവ്യൂ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയൊക്കെയാണ് അപ്പൊ നമ്മൾ ടെന്നീസ് ബോൾ കളിക്കുന്ന പിള്ളേരുണ്ട് അണ്ടർ 19 സ്റ്റേറ്റ് കളിച്ചവരും ഉണ്ട് ഞാൻ അങ്ങനെ പറയും എന്റെ ദൈവമേടാ ഇപ്പൊ പ്രാക്ടീസിനപ്പോ എങ്ങനെ എന്റെ പ്രാക്ടീസ് കൂടെ ഇനി ഇത്രയും ഞാൻ എന്റെ മനസ്സ് പോയത് ടീച്ചറിനപ്പോ അടുത്ത മാച്ചിൽ പെർഫോം ചെയ്യണ്ടേ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചു തുടങ്ങി എന്നിട്ട് അപ്പൊ തന്നെ ടി സി സാർ വന്നു ടി സാർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ക്രിക്കറ്റേഴ്സ് അല്ലേ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ടി സി സാർ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു ദേ വെരി മച്ച് പോസിബിൾ ഫസ്റ്റ് ഞങ്ങൾ ഇതിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ടി സി സാർ MRF സ്പേസ് ഫോർട്ടേഷനിൽ വെച്ച് അതിനുശേഷം കണ്ടിരുന്നു അപ്പൊ ഞാൻ ടി സി സാറിനടുത്ത് ചോദിച്ചു സർ ഈ ടീനിച്ചേട്ടന് അപ്പൊ കംബാക്ക് നടത്താൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് 2002 എന്താ ഡ്രോപ്പ് ആയിട്ട് 3 അപ്പൊ ഞാൻ ദുലീപ് ട്രോഫി കളിച്ചു ഞാൻ രഞ്ജി ട്രോഫി ഒരുമിച്ച് കളിക്കുന്നുണ്ട് പക്ഷെ ചിനിച്ചേട്ടൻ വാസ് ട്രൈങ് ടു മേക്ക് എ കം ബാക്ക് ടു ദ ഓസ്ട്രേലിയൻ സീരീസ് അപ്പൊ ആ സെയിം സീരീസിൽ ഞാനും ഐ ആം ഓൾസോ ട്രൈങ് വെരി ബെസ്റ്റ് ഔട്ട് സൈഡ് ചാൻസ് വെച്ച് ഞാനിങ്ങനെ പെർഫോം ചെയ്തോണ്ടിരിക്കണം അപ്പൊ ഞാൻ ടി സി സാറിനോട് ചോദിച്ചു സർ എന്താണ് സർ ടീനിച്ചേട്ടന്റെ സീക്രട്ട് അല്ലെങ്കിൽ സാർ ഇത്ര എക്സ്പീരിയൻസിൽ എന്താണ് സീക്രട്ട് ആ സാറിങ്ങനെ നോക്കിട്ട് എന്നോട് പറയാണ് ഈ കവിളല്ലേ അത് കുറയ്ക്കണം ഓടണം വെയില് കൊള്ളണം ഇങ്ങനെ ശരിക്കും വെയില് കൊള്ളണം ശ്രീശാന്ത് കിട്ടാ വെയില് കൊള്ളു പോയി ഓട് ഇപ്പൊ എത്ര റൗണ്ട് ഓടിയെന്ന് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു സർക്യൂട്ട് ട്രെയിനിങ് സർക്യൂട്ട് ഒന്നല്ല ഓട് എല്ലാവരും വാമപ്പും വാം ഡൗണും പ്രാക്ടീസ് കഴിഞ്ഞ് സോക്സ് ഊരുമ്പോ ഒരു 10 മിനിറ്റ് നീ എക്സ്ട്രാ ചെയ്യുക ഇന്ന് തുടങ്ങ് അപ്പൊ ഞാൻ പറഞ്ഞു ഓ തീർച്ചയായിട്ടും സി വാട്ട് ഈസ് സെഡ് വാസ് ഇഫ് യു ഡു 10 മിനിറ്റ് ഓഫ് എക്സ്ട്രാ ഫ്രം ദ ഗ്രൂപ്പ് നോട്ട് ഷോയിങ് ദം ഷോ ഓഫ് ചെയ്യരുത് ഷോ ഓഫ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രാക്ടീസ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണേക്കാൾ നല്ലത് പ്രാക്ടീസിന് മുമ്പ് ഗോ വിത്ത് ദ ടീം വെൻ ദ ടീം ഈസ് റെഡി ബി വിത്ത് ദ ടീം പക്ഷെ ഇഫ് ഇറ്റ്സ് എ ടീം ഗെയിം ഗോ ഏർലി ഡു യുവർ സെഷൻ ആൻഡ് ബി റെഡി ഡോണ്ട് മിസ് ദ ടീം സെഷൻ അപ്പോ സാറിന്റെ ആ അഡ്വൈസ് എന്ന് പറഞ്ഞ 10 മിനിറ്റ്സ് എ ഡേ ഇറ്റ്സ് അതെ തീർച്ചയായിട്ടും നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട് ബട്ട് അന്ന് ആ ടി സി സാറിന്റെ അഡ്വൈസ് വാസ് എന്താ പറയുക 1 week ഐ വാസ് എഹെഡ് 60 minutes that is 1 hour ahead of the group appo angana continue pinne ee thadakkum ende ee endha parana world cup kaniyappudu njan ippa tcrne kaanan poya tcrne eduthu kaanan poya samayathum he is so optimistic he is always saying never give up yeah I think he's got adum tcrne blood il undu pinne tcrne is a huge endha parayna bayangara and the god loving person um humanity il enikku thonnu tinichayittu oru birudha kedukkundu oru angante valare nalla oru nalla oru human being bayangara paavana appo as a fast bowler nere thirichuvana yeah adinte oru question undu very temperamental irikkum fast bowlers alle is it true adu karana athra odi vanna sprinter alle appo athra odi vanna sherikkum parna you have to be a good athlete to bowl fast appo any sport you have to be a good athlete otherwise appo tinichettan vachu nokumbam bhayangara shaantham enikku onnu shaantham nalla shree nanum tinichettan shaantham irikkanam adu poleyana ippole coach cheyanayitte nammade netsil vannappum he's so optimistic but very silent man of few words pakshe sherikkum bhayangara maturity I mean ende achanokku sherikkum samsarikkunna oru feel aanu okay ippo evada njan vegir edukille nee vashmikkunna but what is he trying to figure out what do I tell you I am the coach but what do I tell you ande appa enikku tinichettanum tc sirum even anti they are all very encouraging njan kalichirana samayathum form likkumbulum allengi kaanan povumbulum okke I think that whole family obviously it's an Olympian family so it's a very 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 motivating family
So, ഈ കംബാക്കിന്റെ ഈ സമയം അല്ലെ എല്ലാരും അറിഞ്ഞു ദാറ്റ് യു ആർ കമ്മിങ് ബാക്ക് വിത്ത് ദിസ് രഞ്ജി ട്രോഫിയിലൂടെ തിരിച്ചു വരുന്നു എന്ന്. സോ പഴയ നമ്മുടെ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഓൾ അല്ലെ കൊളീഗ്സ് എല്ലാരും എങ്ങനെ വിഷ് ചെയ്തു അല്ലെങ്കിൽ അതിനെ എങ്ങനെ കണ്ടു, സപ്പോർട്ടീവ് ആയിരുന്നു? ഡെഫിനറ്റ്ലി ആയിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും, കാരണം 7 years എന്താ പറയുന്നത്, ഒരു പ്രാക്ടീസ് മാച്ച് പോലും ലിറ്ററലി നോക്കി കഴിഞ്ഞാൽ ഞാൻ സെലിബ്രിറ്റി മാച്ചസ് പോലെ T20 മാച്ചസ് കളിച്ചിരുന്നു. ഈ സെലിബ്രിറ്റി കോച്ചും ഒക്കെ ആയിരുന്നു, പിന്നെ സെലിബ്രിറ്റി ടീംസ് ഉള്ളതുകൊണ്ട് പിന്നെ തെലുഗു വാരിയേഴ്സിന്റെ ബോളിംഗ് കോച്ചൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ 3 years ആയ ഇനഫ് പ്രാക്ടീസ് മാച്ച്. പക്ഷെ ഞാൻ സിനിമയിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വെൻ എവർ പോസിബിൾ. ബട്ട് എന്തായാലും ബട്ട് ഈവൻ യു നോ sometimes once you reach Mount Everest, once you climb Mount Everest, you know the route. It's about, but base has to be strong. എനിക്ക് അറിയാം 6 to 6 weeks to 6 months, even if I don't play for 10 years, നമുക്കറിയാം നമ്മുടെ ട്രെയിനിങ് ഇപ്പൊ ആരേത് സ്പോർട്ട് ആണെങ്കിലും ഇറ്റ്സ് അബൌട്ട് എന്താ പറയുന്ന ഒരു ഒന്ന് മൈൻഡ് സെറ്റ്, രണ്ടാമത്തെ വിഷ്വലൈസേഷൻ. ഈവൻ വെൻ യു ആർ നോട്ട് പ്ലേയിങ് ഞാൻ ഐ യൂസ് ടു ബോൾ ലിറ്ററലി 6 overs. ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 6 over ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ബോൾ ചെയ്യും ഓരോരോ ബാറ്റ്സ്മാൻ. ഐ ഹാവ് നോട്ട് മിസ്ഡ് ദാറ്റ് ഇവൻ എ സിംഗിൾ ഡേ. അപ്പോ ഏത് സിനിമ ഷൂട്ട് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഐ തിങ്ക് വിഷ്വലൈസേഷൻ വാസ് എ പാർട്ട് ഓഫ് മൈ. അപ്പോ ഈ ബാൻ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ബോൾ എറിഞ്ഞപ്പോ ലെങ്ത് വീണ് അകത്തോട്ട് പോയി, നോർമൽ ബോളിങ്. അപ്പോ എല്ലാരും ശ്രീ നീ എന്താ ഡെയിലി പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ ഗ്രൗണ്ടിൽ പോലും അലോവ് ചെയ്തിട്ടില്ല, ഞാൻ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ചിലപ്പോ സംതിങ് ഈസ് എക്സ്പീരിയൻസ് ഈസ് സംതിങ് ഈസ് ടാലന്റ് കെ നോട്ട് മസിൽ മെമ്മറി, മസിൽ മെമ്മറി അല്ലേ, മസിൽ മെമ്മറി. അപ്പം ഇപ്പൊ ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് എ ഇയർ, കാരണം സെപ്റ്റംബറിൽ ഐ കെയിം ടു നോ ദാറ്റ് ദിസ് സെപ്റ്റംബർ ഐ വിൽ ബി പ്ലേയിങ്. സോ ലാസ്റ്റ് 6-7 months ഐ ഹാവ് ബീൻ ബ്രില്ലിയന്റ്. ഇപ്പൊ തിരിച്ച് ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഐ വാസ് 106 kgs ഒക്കെ. അപ്പം ബട്ട് ബോഡി ബിൽഡിംഗ്, ഞാൻ ബോഡി ബിൽഡിംഗിലോട്ട് പോയി. പിന്നെ എം എം എ പ്രാക്ടീസ് ചെയ്തു കുറെ. Satisfaction, like, you know, you were a player, you were playing for a country, lot of ups were there, and then a sudden, like, we are people, manushyaralle, adil ninnokku onnu oru divert cheyyanalle. School, I think, see, njan nammal ellarum cheyyunnu, njan ulpada pandu cheyondirunnana kalikkana samayath, blaming the circumstances, allengi blaming somebody or blaming yourself. Mikkavarum don't blame the circumstances nu parayumbodhu nammal kannadi allengi nammal sondam njanaanu because of me that team lost nokka oru feel varu. Appo it's always better to take responsibility, not blame. Don't take the blame. Blame is a huge word. Adu mindset lote bangaraiyata effect cheyyam. Appo don't blame the circumstances, create your circumstances. Nammal etra happy atmosphere poyirunnalum nammal happy avanunnilla. Nammal happy anengi edra atmosphere namukku happy aagan pattum. Yeah, sure. So it was very important for me last 7 years, especially in the family, especially in tough situation like nanu vachal room inde agathu nan Sreesanth world cup innadu angane okke irikkam, but at the end of the day I was going through a lot of depression and all that. But the moment you open the door, you are a son, you are a brother, you are an uncle, ammavan allengil vellichan and niece and nephews waiting. Appo it was very important enikku onnu. Appo acting already aa prashangal unda samayathaan enikku thodangiyathu. അത് ഫാമിലിയുടെ മുമ്പില്, ഫാമിലി മുമ്പില് വി കനോട്ട് ഷോ സിമ്പതി. ഇപ്പോഴും ലൈഫില് ത്രൂ ഔട്ട് ലാസ്റ്റ് 7 years, യു വിൽ നെവർ സി എ സിംഗിൾ ഇന്റർവ്യൂ. എന്റെ ഒറ്റ ഇന്റർവ്യൂല് ഞാൻ സിമ്പതിക്കായിട്ട് ഐ ഹാവ് നെവർ സ്പോക്കൺ എക്സെപ്റ്റ് ദ വൺ പ്രസ് കോൺഫറൻസ്. എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പം ഐ ജസ്റ്റ് സെയ്ഡ് വാട്ട് ഹാപ്പൻഡ്. അത് കഴിഞ്ഞതിന് ശേഷം ഐ റിയലൈസ്ഡ് ഈ ബ്ലെയിം ഗെയിം ചെയ്യുന്നേക്കാളും അല്ലെങ്കിൽ റിവെഞ്ചിനേക്കാളും ഇപ്പൊ കൊറോണ ഉള്ള ഇപ്പൊ നമ്മൾ ഈ ലൈഫ് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു എന്താ, നമുക്ക് ഒരു റിലീജിയൻ ഇല്ല, ലാംഗ്വേജ് ഇല്ല, കൺട്രീസ് ഇല്ല, ഒരു ഒരു ബാരിയർ ഒന്നുമില്ല കൊറോണയ്ക്ക്. ആർക്ക് വേണേ വരാം. സോ ഇറ്റ് ഇസ് ജസ്റ്റ് സ്റ്റാർട്ട്. ഇതുപോലെ വേറെ ഏതെങ്കിലും വൈറസ് വരായിരിക്കും ഇനി ഫ്യൂച്ചറിൽ. പക്ഷെ ഇത് നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഐ മീൻ ലീവ് യുവർ ലൈഫ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലീവ് ദെയർ ലൈഫ്. ഹെൽപ്, ഡോണ്ട് കോമ്പീറ്റ്, കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ കഴിഞ്ഞ 7 years പഠിച്ചത് യെസ് നമ്മൾ കോമ്പീറ്റ് ചെയ്യണം, നമ്മൾ രണ്ടുപേരും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഫെയിലിയർ ഉണ്ടാവും, സക്സസ് ഉണ്ടാവും, നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചോണ്ടിരിക്കുകയാണ് സക്സസ്. ഞാൻ ട്രൈ നിർത്തി ഐദർ ഐ ഡു ഇറ്റ്
ട്രൈ എന്നുള്ളൊരു വേർഡ് ഞാൻ കംപ്ലീറ്റ്ലി ചെറിയൊരു ബുക്ക് പോലത്തെ എഴുതുന്നുണ്ട് ലോൺലിനെസിനെ കുറിച്ച്. സോ ഇഫ് യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്, യു ഡോണ്ട് ട്രൈ, യു നോ, യു ഐദർ ഡു ഇറ്റ് ഓർ യു ഡോണ്ട്, ബട്ട് യു ഗെറ്റ് എൻ എക്സ്പീരിയൻസ്. പക്ഷെ മൈൻഡ് സെറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് വെക്കുമ്പോൾ വി വിൽ നോട്ട് ഓവർ റേറ്റ് സക്സസ്, വി വിൽ നോട്ട് ഓവർ റേറ്റ് ഫെയിലിയർ. ഫെയിലിയർ ആയാലും വി വിൽ ലേൺ. The yeah. next time when we meet the same person or same team, നമ്മൾ തീർച്ചയായിട്ടും അതേ തരത്തിൽ അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി. എന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു യെസ് ഇത് തന്നെ എനിക്ക് കാണുന്നവരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഞാൻ നമ്മളൊരു മലയാളിയാണെന്നോ, പലരും എന്നോട് ചോദിച്ച ഇന്റർവ്യൂവിൽ ചോദിക്കുമായിരുന്നു ആ ടൈമില് മലയാളി ആയതുകൊണ്ടാണല്ലേ ഞാൻ പറയും മലയാളി ആയതുകൊണ്ടൊന്നുമല്ല, സ്വതന്ത്രനായതുകൊണ്ടൊന്നുമല്ല, അതുപോലെ പെർഫോം ചെയ്യണം. ഇപ്പൊ അവന് 5 wicket എടുക്കുമ്പോ എനിക്ക് 8 wicket എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അത് പക്ഷെ ഒരു മോട്ടിവേഷൻ അല്ലേ, പോസിറ്റീവ് നോർത്ത് ഇന്ത്യൻ ആണ് അവിടെ, അവിടെ യു ഹാവ് ടു പെർഫോം ലൈക്ക് എനിതിങ് അല്ലേ, ഒന്നും ബാക്ക് ഓഫ് പോലും ചെയ്യാൻ പറ്റില്ല. ആബ്സല്യൂട്ട്ലി. പക്ഷെ ഇറ്റ്സ് വെരി ഗുഡ് നോ, എന്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് സെഷൻ പോലും നമ്മൾ മിസ് ചെയ്യില്ല, ഒരു പ്രാക്ടീസ് സെഷൻ പോലും നമ്മൾ എഫേർട്ട് കുറക്കില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടെണ്ടുൽക്കർ, ലക്ഷ്മൺ, വീരേന്ദർ സെവാഗ്, യുവരാജ് സിംഗ്, ഹർഭജൻ സിംഗ്, സൈർ ഖാൻ, അജിത് അഗർകർ, ഞാൻ കളിച്ചോണ്ടിരിക്കും വെങ്കടേഷ് പ്രസാദ്, ജവഹർ സിംഗ്, അങ്ങനെ കുറെ ലെജൻഡ്സ് ആണ്. അവരുടെ ഒപ്പം പിടിച്ചേക്കണമെങ്കിൽ യു ഹാവ് ടു ഓൾവേസ് റേസ് ദ ബാർ. അപ്പം ഈ 15 ഇത്രയും കോടി ജനങ്ങൾ 15 പേരിൽ എത്തണമല്ല, 15 പേരിൽ നിന്ന് 11 പേരിൽ എത്തണം. 11 പേരിൽ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്, ശരിക്കും ദേവാനുഗ്രഹം. എനിക്ക് തോന്നുന്നു അമ്മയുടെ അച്ഛൻ്റെയും പിന്നെ പൂർവ്വജന്മത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും. പിന്നെ കുറെ മലയാളികൾ, എത്രയോ മലയാളികൾ ഒരു ക്രിക്കറ്റ്, ഞാനൊക്കെ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ അവര് അരേ ആർ സൗത്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും, നമുക്ക് ലോട്ട് ഓഫ് തിങ്സ് വി നോ വി ഡു, ബട്ട് അത് ഫയറാണ്, നമ്മൾ എടുക്കുന്ന പോലെയാണ്. ശരിക്കും അപ്സെറ്റ് ആവും, ചില സമയത്ത് അപ്സെറ്റ് ആവുമ്പോ നമ്മൾ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയിരുന്നു സാറല്ല ഒരു ദിവസം ഞാനും എനിക്ക് ചാൻസ് കിട്ടും അങ്ങനെ, അല്ലാണ്ട് അവിടെ വഴക്കുണ്ടാക്കാൻ ഞാൻ പോരണ്ടായിരുന്നില്ല. ഞാനത് മാച്ച് കിട്ടുമ്പം എറിഞ്ഞിടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് പേഴ്സൺ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിജയൻ ചേട്ടൻ, അതാണ് ഇന്റർവ്യൂ കാണാൻ കാരണം. വിജയൻ ചേട്ടൻ എന്നോട് എപ്പൊ കണ്ടാലും പുലിക്കുട്ടി എറിഞ്ഞിട്ടുമല്ലേ, എറിഞ്ഞിട്ട് വേണം നോക്കണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് അത് വിജയൻ ചേട്ടൻ എന്നോട് പണ്ട് തൊട്ട് പറയാനാണ്. പണ്ട് കലാഭവൻ മണിച്ചേട്ടൻ, വിജയൻ ചേട്ടൻ ഞാൻ ഒരു ഫംഗ്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വിജയൻ ചേട്ടനെ കാണുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, മാച്ച് കണ്ടിട്ടുണ്ട് ഗാലറിയിൽ നിന്ന്, ഇന്ത്യ ഇറാൻ ഒക്കെ മാച്ച് ഗാലറിയിൽ നിന്ന് കാണാറുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോ എന്റെ ഫസ്റ്റ് ടെണ്ടുൽക്കറിനെ കണ്ടത് അങ്ങനെയാണ്, ഞാൻ ഈ 50 rupees ടിക്കറ്റ് ഗാലറിയിൽ ഇരുന്നാണ് കണ്ടത് ടെണ്ടുൽക്കറിനെ ആദ്യമായിട്ട്. ഓക്കേ, ആൻഡ് ദെൻ പുള്ളിയുടെ വിക്കറ്റ് ഒക്കെ ബി ടീമിൽ കളിക്കുമ്പോഴേക്കും അല്ലേ. അതെ അതെ, ദേവാനഗരം. അത് അദ്ദേഹം ഒരു ഇഞ്ചുറി കഴിഞ്ഞ് ഗോഡ്സ് ഗ്രേസ് പ്ലസ് അത് ഹി വാസ് കമ്മിങ് ഔട്ട് ഓഫ് ഇഞ്ചുറി. ഒരു ഹമ്പിൾ രീതിയിൽ പറയുകയാണെങ്കിൽ പിന്നെ തന്നെ 2001 2002 ഇന്ത്യയുടെ ഒരു മാച്ചില് ഞാൻ ഇവിടെ നെറ്റിലൊരു ബോളറായിരുന്നു. അപ്പോ ഈ ക്ലബ് ലെവലിൽ നിന്ന് ബോളേഴ്സിനെ വന്ന് ബോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെണ്ടുൽക്കർ 3 കഴിഞ്ഞപ്പോൾ നിർത്തി, കാരണം എനിക്കന്ന് ഞാൻ ലെഗ് സ്പിന്നറിന്ന് പയ്യെ എറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ മീഡിയം പേസ്. തിരിച്ചാണ് ഇന്ത്യ കളിച്ചോണ്ട് ഞാൻ പെട്ടെന്ന് ചാടി ഫാസ്റ്റ് ബോളർ ആയി. അത് ചോദിക്കണം, ബ്രദർ എന്തോ ബ്രദർ പറഞ്ഞിട്ടാണോ ലെഗ് സ്പിന്നറിന്ന് ഫാസ്റ്റ് ബോളറിലേക്ക് വന്നത്? അല്ല, ബ്രദറിനേക്കാൾ കൂടുതൽ സ്പീഡിൽ എറിയാൻ വേണ്ടി, എന്റെ ദുബിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ ലെഗ് സ്പിൻ എറിയുമ്പോൾ എല്ലാ ബോളും അടിച്ച് പുറത്തുകളി. അപ്പം എനിക്ക് ദുബിച്ചേട്ടൻ സ്പീഡിൽ എറിയാൻ വേണ്ടി, അതെ അതെ അതെ. പിന്നെ ടിനിച്ചാട്ടനോട് നന്ദി, കാരണം ടിനിച്ചാട്ടൻ കളിച്ചു ആസ് എ ഫാസ്റ്റ് ബോളർ കേരള. പിന്നെ അത്ലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു 100 meters ഡാഷ് ഒക്കെ അപ്പം സ്കൂളിലൊക്കെ. അപ്പം അത്ലറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് സ്പിന്നർ അത്ലറ്റിക്സ് ഒന്നുമല്ലോ, നടന്നു വരിക എറിയ. അപ്പം ഈ ഓടുമ്പോ ഒരു എയർ ഫീലിങ്സ്, ഇറ്റ്സ് അത് ആ ഫീല്, ആ ഒരു ഹൈ വേറെ ഒന്നിലും ഇല്ല. കാരണം ആ സ്പ്രിന്റ് ചെയ്യുമ്പം ആ ഒരു ഫീൽ, അതായത് സൂപ്പർ. കാരണം നമ്മൾ എല്ലാരും ചോദിക്കും ഹയസ്റ്റ് പോയിന്റ് ഓഫ് കോൺസെൻട്രേഷൻ, എന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ബ്ലാങ്ക് ആണ് അത്. നമ്മൾ കാരണം അത്രയും വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ചില കളിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും നല്ല മാച്ചസ് ഒന്നും നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും വിചാരിക്കും ഭയങ്കര സ്പീഡാണ്, എവറിഥിങ് സ്ലോസ് ഡൗൺ ഒരു ഒരു സോണിലെ തന്നെ. നമ്മൾ പ്രിപ്പറേഷൻ അല്ല, അത് ഓൾറെഡി നമ്മൾ മൈൻഡ് സെറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വി ജസ്റ്റ് റിപ്പീറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം എന്താ പറയുന്നത്, ചെറുപ്പം തൊട്ടുള്ള ഒരു വർക്ക് എത്തിക്സ്. ഈവൻ യു നോ എന്റെ ലൈക്ക് ആഫ്റ്റർ മൈ ഡെലിവറി ആൻഡ് ഓൾ ലൈക്ക് 5 years ഓഫ് 6 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ എനിക്ക് തിരിച്ച് കോർട്ടിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഒരു ഫിയറോ ലൈക്ക് ഐ ഡോണ്ട് നോ സം
റിയലി സംതിങ് ലൈക്ക് യു നോ ബ്ലോക്ക് ചെയ്യായിരുന്നു എന്നെ. പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഞാൻ പറഞ്ഞത് ഓക്കെ അന്നത്തെ ഗീതു ആയിരിക്കില്ല ഇപ്പോ, ബട്ട് ഐ വിൽ ഷൂട്ട് എനിവേ നോക്കാം. ഞാൻ ഇന്നലെ ഷൂട്ടിംഗ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വന്ന് എറിയുന്നത് പോലെയായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ദാറ്റ് യു നോ പ്രെഗ്നന്റ് എല്ലാ ഡെലിവറി ആ ടൈമിലൊക്കെ ആണെങ്കിലും ലൈക് എപ്പൊ കിടന്നാലും ഞാൻ എറിയുന്നതായിട്ടും ബാസ്കറ്റ് ബോൾ ലോട്ട് ഓഫ് വിഷ്വലൈസേഷൻ ദാറ്റ് റിയലി ഹെൽപ് മീ ലൈക്ക് തിരിച്ചു ചേർന്നപ്പോ it was easy for me. ഞാൻ ഇന്നലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. എല്ലാരും എന്നോട് ചോദിച്ചു ശരിക്കും എവേ ആയിരുന്നു ഫ്രം ബാസ്കറ്റ്ബോൾ. ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് വാസ് സോ ക്ലിയർ ദാറ്റ് കാരണം അത് ഞാൻ പറയാം. അത് കേൾക്കുന്നവരോട് എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു സി നെവർ എവർ ഡൗട്ട്. നമ്മള് ഓൾറെഡി യു ആർ ആൻ അർജുന അവാർഡ് വിനർ. ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും ഞാനത് പറഞ്ഞു പറഞ്ഞല്ലോ, ഞാനിപ്പോ ഐ ഹാവ് ബീൻ റീഡിങ്. ഞാനിപ്പോ എൻ ബി എയിലെ തന്നെ മൈക്കൽ ജോർദന്റെ സ്പോർട്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് കം ട്രെയിനർ ടിം ഗ്രോവറിന്റെ ഒപ്പം ഞാൻ സെഷൻ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോ ഓൺലൈനില്. സോ ടിം ഗ്രോവർ ഇസ് സൂപ്പർ. അദ്ദേഹം പറയുന്നത് വാട്ട് എവർ യു സേ നോ ഇറ്റ് ഹാപ്പൻസ്. അത് നമ്മൾ എത്ര ലെജൻഡ് ആയാലും നമ്മൾ എത്ര ലെഗസി ഫോളോ ചെയ്താലും മനസ്സിന്റെ ഉള്ളിലൊരു ഇവനെ എറിഞ്ഞാൽ അപ്പൊ അടിക്കോ എന്നൊരു ഞാൻ ബോൾ ചെയ്യുമ്പോ എന്റെ ഒരു ഉദ്ദേശം പറയാണ്, ദൈവമേ എന്ന് വിചാരിച്ചാൽ യു ആർ പുട്ടിങ് എ തോട്ട് പ്രോസസ്, ഇറ്റ് വിൽ ഹാപ്പൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി ഐ ആം 37, യു ആർ നോട്ട് ഈവൻ 37. ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 46 ലിയാൻഡർ പേസ് 46 ഗ്രാൻഡ്സ്ലാം ഒരു ഗ്രാൻഡ്സ്ലാം ജയിച്ചു 46. ഓക്കെ റോജർ ഫെഡറർ റാങ്ക് നമ്പർ 1 വേൾഡ് റാങ്ക് നമ്പർ 1 ഏജ് 38. എം എസ് ധോണി ഈ കൊല്ലം T20 വേൾഡ് കപ്പ് ഐ പി എൽ ക്യാപ്റ്റൻ ഇസ് 40. സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്ത് 42. ഇപ്പൊ തന്നെ വിജയൻ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്താണ്, വിജയൻ ചേട്ടനോട് ചോദിക്കും. വിജയൻ ചേട്ടൻ ഇപ്പോഴും ഞാൻ നുണ പറയണല്ല, വിജയൻ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് പോയ ദിവസം അന്ന് വൈകുന്നേരം അദ്ദേഹം മലപ്പുറത്തിന് പോവാണ്. എന്തിനാണ് ചോദിക്കുക? സെവൻസ് കളിക്കാൻ. സി സോ ആൻഡ് ഈവൻ നൗ ഇഫ് ഈ സ്പ്രിൻസ് ഇപ്പോഴും വിജയൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിന്റെ ഒപ്പം സ്പ്രിന്റ് ചെയ്ത വിജയൻ ചേട്ടൻ കൂടെ നിൽക്കും. സോ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പഴയ ഞാൻ ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെയാണ്. അപ്പോ ഒരിക്കലും സെൽഫ് ഡൗട്ട് ഇൻക്ലൂഡ് യു ആർ ആൻ അർജുന അവാർഡ് വിനർ പ്ലസ് യു ഹാവ് ഷോൺ ഇറ്റ് ടു ദ യങ്സ്റ്റേഴ്സ്. അപ്പോ ദേർ ഇസ് നോ ഫിയർ ഓഫ് ഫിയർ. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ബാസ്കറ്റ് ഇട്ടുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ യുവർ ബ്ലഡ്. അത് വിഷ്വലൈ അത് ശരിക്കും യു ഹാവ് ടു ജസ്റ്റ് ഫോക്കസ് പ്രോമിസ് യുവർ സെൽഫ്. ഐ മീൻ ഇപ്പം മക്കൾക്കാണെങ്കിലും ഇമാജിൻ നിങ്ങളൊരു വീണ്ടും മിറാക്കിൾ ഹാപ്പൻസ്. സത്യം. Always, I have one more dream. I have one more dream there.